നരേന്ദ്ര മോദിയുടെ പാദസേവകരായി മാറിക്കഴിഞ്ഞു എന്ന് നമ്മൾ എഴുതിത്തള്ളിയ നമുക്ക് പാടെ പ്രതീക്ഷ നശിച്ച നമ്മുടെ നീതിപീഠങ്ങളൊക്കെ മനുഷ്യൻ്റെ ഈ ദുരിതകാലത്ത് അവർക്കൊപ്പം നിൽക്കാൻ തയ്യാറാകുന്നു എന്ന വലിയ സൂചന നൽകിക്കൊണ്ടിരിക്കുന്നു. സുപ്രീം കോടതിയും വിവിധ സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതികളുമൊക്കെ ജനപക്ഷത്തു നിന്നുള്ള നിലപാടുകൾ ഭരണകൂടത്തിൻ്റെ ധാർഷ്ട്യത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ ഉറക്കെ പറയാനും അവരെ വിമർശിക്കാനും അവരെ തിരുത്താനുമൊക്കെ തയ്യാറാകുന്നു എന്നുള്ളത്. ഏത് ഭരണാധികാരിയുടെയും മുഖത്ത് നോക്കി നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഈ പ്രതിസന്ധി കാലത്ത് നമ്മുടെ കോടതികൾ കാട്ടുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്നു. നാം ഒരു ജനാധിപത്യ രാജ്യത്തെ പ്രജകളാണ് എന്നുള്ള നിലയിൽ ഒരു ഏകാധിപതിയെപ്പോലെ കോടതികളെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഒക്കെ അടക്കി വാണിരുന്ന നരേന്ദ്രമോദിക്ക് വലിയ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ സുപ്രീം കോടതി നിരന്തരം ഈ കോവിഡ് കാലത്ത് ഇടപെടലുകൾ നടത്തുമ്പോൾ നരേന്ദ്രമോദിയെ മൂലക്കിരുത്തിക്കൊണ്ടുള്ള നിലപാടുകൾ പ്രഖ്യാപിക്കുമ്പോൾ അത് നൽകുന്ന ആശ്വാസം വലുതാണ്. സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് എൻ വി രമണ ചുമതലയേറ്റെടുത്തതിന് ശേഷം സുപ്രീം കോടതിയുടെ പൊതു സ്വഭാവത്തിലുണ്ടായിരിക്കുന്ന ഒരു വലിയ മാറ്റമുണ്ട്. അതാണ് സൂചിപ്പിക്കപ്പെടേണ്ടത്. നേരത്തെ ഈ ഭരണകൂടത്തിന് വേണ്ടി വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ച് രാജ്യസഭയിൽ സിംഹാസനം ഉറപ്പിച്ച ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്ന ഘട്ടം, അത് കഴിഞ്ഞ് നരേന്ദ്രമോദിയുടെ വലിയ ഭക്തൻ എന്ന് അറിയപ്പെടുന്ന മറ്റൊരു ചീഫ് ജസ്റ്റിസ് അരങ്ങുവാണ് ഘട്ടം. അപ്പോഴെല്ലാം ഈ ഭരണകൂടത്തിൻ്റെ കൊള്ളരുതായ്മകളെ വാഴ്ത്തിപ്പാടാനുള്ള ഇടങ്ങളായി മാറുന്ന കോടതികളെ നമ്മൾ കണ്ടു. ഇപ്പോൾ പക്ഷേ മുഖം മാറുകയാണ്. എൻ വി രമണ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായതിനു ശേഷം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വിധിന്യായങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കൂ. ജനപക്ഷത്താണ് മുഴുവൻ. ജനങ്ങളുടെ നന്മയെ മുൻനിർത്തിയുള്ള നിലപാടുകളാണ്. ഏറ്റവും ഒടുവിൽ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തണമെന്നുള്ള സുപ്രീംകോടതി വിധി സ്ഥഗിതം. ഡിവൈ ചന്ദ്രചൂഡിൻ്റെ ബെഞ്ച് നരേന്ദ്രമോദിയെ നന്നായി പ്രഹരിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന വിധിന്യായങ്ങളടക്കം ആ കോടതിയുടെ പൊതു സ്വഭാവത്തിലെ മാറ്റത്തിൻ്റെ സൂചനയാണ്. അതോടൊപ്പം എൻ വി രമണ വളരെ സുപ്രധാനമായ ഒരു കാര്യം കൂടി പറയുന്നു. കോടതി നടപടികൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്നതിന് മാധ്യമങ്ങൾക്ക് അനുവാദം നൽകുന്നതിനെക്കുറിച്ചുള്ള ഗൗരവമായ മുന്നോട്ടുപോക്ക് നടത്തുകയാണ് എന്ന്. താനും പഴയൊരു മാധ്യമപ്രവർത്തകനായിരുന്നു. അന്ന് കാറും ബൈക്കുമൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ബസ്സിൽ സഞ്ചരിച്ച് മാധ്യമപ്രവർത്തനം നടത്തിയ അനുഭവവും ഓർമ്മിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങളിലൂടെ ഈ നാട് കോടതിക്കുള്ളിൽ നടക്കുന്നതും സുതാര്യമായി തന്നെ അറിഞ്ഞുകൊള്ളട്ടെ എന്നുള്ള നിലപാട് നമ്മുടെ ചീഫ് ജസ്റ്റിസ് സ്വീകരിക്കുമ്പോൾ അത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. എന്താണ് വക്കീലന്മാർ പറയുന്നത് എന്നും എന്താണ് ജഡ്ജിമാർ കേൾക്കുന്നത് എന്നും എന്താണ് ജഡ്ജിമാർ മറുപടി പറയുന്നത് എന്നുമൊക്കെ ഓരോ നിമിഷവും നമുക്ക് തത്സമയം കാണാനുള്ള അവസരം ഉണ്ടാക്കിത്തരാമെന്ന് ജസ്റ്റിസ് എൻ വി രമണ പറയുമ്പോൾ പല ഒളിച്ചുകളികളും പുറത്തു വരും എന്നുറപ്പാണ്. ഈ ഭരണകൂടത്തിന് വേണ്ടി ഓശാന പാടുന്നവരുടെ നിലപാടുകൾ ഈ നാടറിയും എന്ന് ഉറപ്പാണ്. ഒന്നും ഒളിച്ചു വയ്ക്കാനാകില്ലല്ലോ. ഇപ്പോൾ ഈ പ്രതിസന്ധി കാലത്ത് ഓൺലൈനായി നടക്കുന്ന കോടതി നടപടിക്രമങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ആപ്ലിക്കേഷൻ പുറത്തിറക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് എൻ വി രമണ അത് പറഞ്ഞത്. അപ്പോൾ മാറ്റത്തിൻ്റെ വഴിയിലാണ്. ഭരണാധികാരികളുടെ പാദസേവകരല്ല നമ്മുടെ നീതിപീഠങ്ങൾ എന്നുള്ള ആ വലിയ മഹത്തായ സന്ദേശം ഒരിക്കൽ കൂടി ഇന്ത്യയിലെ ജനങ്ങൾക്ക് പിടഞ്ഞു മരിക്കാൻ വിധിക്കപ്പെട്ട ഈ ജനതയ്ക്ക് നമ്മുടെ കോടതി നൽകുന്നു, നമ്മുടെ ചീഫ് ജസ്റ്റിസ് നൽകുന്നു എന്നുള്ളത് വളരെ വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ്.